നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മഹാരാഷ്ട്രയിലെ 150 നിയമസഭാ സീറ്റുകളിലേക്ക് നടത്തിയ ആഭ്യന്തര സർവേയിൽ കോൺഗ്രസിന് 85 സീറ്റുകൾ ലഭിക്കുമെന്ന് മഹാരാഷ്ട്ര കോൺഗ്രസ് നേതാവ് വിജയ് വഡേത്തിവാർ പറഞ്ഞു. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 16% വോട്ടുകളോടെ 44 സീറ്റുകളാണ് കോൺഗ്രസ് നേടിയിരുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 48 13 സീറ്റും നേടി കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു. ലോക്സഭാ ഫലമനുസരിച്ച് 63 നിയമസഭാ സീറ്റുകളിൽ കോൺഗ്രസ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. തൊട്ടുപിന്നിൽ ഉദ്ധവ് താക്കറയുടെ ശിവസേന 57 സീറ്റിലും ശരത് പവാറിന്റെ NCP 34 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. സംസ്ഥാനത്തെ 288 154 സീറ്റുകളിലും മഹാവികാസ് അഘാടി സഖ്യം മുന്നിലാണെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡിൽ നിന്നും വ്യക്തമാകുന്നത്. കോൺഗ്രസിനും പാർട്ടി പ്രവർത്തകർക്കും കൂടുതൽ ഉത്തേജനം നൽകുന്നതിനായി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നിരവധി റാലികൾ നടത്താൻ പാർട്ടി രാഹുൽ ഗാന്ധിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് വഡേത്തിവാർ പറഞ്ഞു. എല്ലാ പാർട്ടികളും ഇത്തരം സർവേകൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ 180 സീറ്റുകളിൽ നടത്തിയ സർവേയിൽ 85 സീറ്റുകൾ നേടുമെന്ന് കാണിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മഹാവികാസ് അഘാടി ഒരുമിച്ച് പോരാടുകയും മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക് നല്ല ഭരണം ഉറപ്പാക്കുകയും ചെയ്യുമെന്നും പ്രതിപക്ഷ നേതാവ് കൂടിയായ വിജയ് വഡേത്തിവാർ പറഞ്ഞു. അതേസമയം ഭരണസഖ്യമായ മഹായുതിക്ക് മുന്നേറ്റം നൽകുന്ന സർവേകളെ അദ്ദേഹം തള്ളിക്കളഞ്ഞു. പണം വാങ്ങി ആളുകളെ കബളിപ്പിക്കുകയാണ് ഇത്തരം സർവേ ഏജൻസികൾ ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 48 സീറ്റുകളിൽ മഹാവികാസ് അഘാടി 30 സീറ്റുകളാണ് നേടിയത്. ഭരണകക്ഷിയായ മഹായുതി സഖ്യത്തിന് 17 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. ശേഷിക്കുന്ന ഒരു സീറ്റിൽ കോൺഗ്രസ് വിമതനാണ് ജയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് പ്രകാരം മഹായുതി സഖ്യം 127 സീറ്റുകളിലും BJP 80 സീറ്റുകളിലും ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന 39 സീറ്റുകളിലും അജിത് പവാറിന്റെ NCP 6 സീറ്റുകളിലും മുന്നിലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 105 സീറ്റുകളിലും ശിവസേന 56 സീറ്റുകളിലുമാണ് വിജയിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ പേരിൽ ശിവസേന NDA വിടുകയായിരുന്നു. പിന്നീട് ശിവസേന കോൺഗ്രസിനും NCPക്കുമൊപ്പം മഹാവികാസ് അഘാടി രൂപീകരിച്ച് സർക്കാരുണ്ടാക്കി. ഉദ്ധവ് താക്കറെയായിരുന്നു മുഖ്യമന്ത്രി. എന്നാൽ 3 വർഷങ്ങൾക്ക് ശേഷം BJP ശിവസേനയെയും NCPയെയും പിളർത്തി അധികാരം പിടിക്കുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം മഹാവികാസ് അഘാടിക്ക് കരുത്തായിരിക്കുകയാണ്. ഹരിയാന, ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം നവംബറിൽ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടന്നേക്കുമെന്നാണ് വിവരം.